കൊച്ചി മൂലമ്പിള്ളി പിഴല പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പിഴല ദ്വീപിലെ ജനങ്ങൾ രാപ്പകൽ സമരം ആരംഭിച്ചു. പാലം പണി പൂർത്തീകരിച്ചിട്ടും 350 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെയാണ് സമരം. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അനാസ്ഥയാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിന് കാരണമായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കടമക്കുടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന പിഴലയും കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നത്. 7500 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ യാത്രാ ദുരിതം നേരിടുകയാണ്. നിരന്തര സമരങ്ങൾക്കൊടുവിൽ 2013 നിർമ്മാണം ആരംഭിച്ച പാലം 2020 പൂർത്തീകരിച്ചു. എന്നാൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. പാലത്തിൽ നിന്ന് തുടങ്ങുന്ന 350 മീറ്റർ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. 2.5 വർഷമാണ് കരാർ കാലാവധി. എന്നാൽ ഇതുവരെ കാൽഭാഗം മാത്രമാണ് നിർമ്മാണം നടന്നിട്ടുള്ളത്. പാലം നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത്. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട പാലം 7 വർഷങ്ങളെടുത്താണ് പൂർത്തിയായത്. അതിനുശേഷം ഈ 350 മീറ്റർ റോഡ് കണക്ടിവിറ്റി റോഡ് പണിയാരംഭിച്ചിട്ട് 2 വർഷമായിട്ടും അത് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല. 1.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് തരാമെന്ന പാലം 2 വർഷമായിട്ടും ഒരു 25% പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിനോട് എതിരായിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ഒക്ടോബർ 31 മുൻപായി പാലം പണി തീർക്കുമെന്ന് ജിഡാ സെക്രട്ടറി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർമ്മാണം പാതിവഴിയിൽ കിടക്കുന്നതിനാലാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. കടമക്കുടി പഞ്ചായത്ത് ഓഫീസ്, മൃഗാശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പിഴലയിലാണ്. മഴക്കാലമായാൽ പിഴയിലേക്ക് എത്തുക ദുസ്സഹമാണ്. റോഡിന്റെ വർക്ക് ഇപ്പോൾ ഏകദേശം 25% മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ കൂടി സഞ്ചരിക്കുമ്പോൾ പലർക്കും അപകടങ്ങളും മറ്റും സംഭവിക്കുന്നുണ്ട്. അപകടങ്ങൾ സംഭവിച്ചതിനകത്ത് ഒരാൾ ഞാൻ തന്നെയാണ്. ഞാനൊരു 3 മാസത്തോളം ഈ അപകടത്തിന്റെ പേരിൽ വർക്കിന് പോകാതെ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എനിക്ക് ആ വർക്കിന് കൂടി പോകാൻ പറ്റാതെ റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ജിഡയുടെ ഓഫീസിന് മുന്നിലാണ് സമരം ആരംഭിച്ചത്. സമരം റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. നാളെ രാവിലെ 10 വരെ സമരം തുടരും. ജനം, കൊച്ചി.